വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിലും വിവാഹം കഴിക്കാതെയാണെങ്കിലും ഒന്നിച്ച് ജീവിക്കുന്ന ഇക്കാലത്തെ ഗാർഹിക പീഡനങ്ങൾ വർദ്ധിക്കുകയാണ് ഏതാനും ദിവസങ്ങളായി ഒരു വാർത്ത നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും കൊല്ലം അഞ്ചലിലെ ആദിര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തീപ്പൊള്ളലേറ്റ് മരിച്ചു അപ്പോൾ ഷാനവാസാണ് ആദിരയുടെ കൂടെ കഴിയുന്നത് അവർ മേരിയുടെ അല്ല ഷാനവാസ് വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട് ആദിര വേറെ കല്യാണം കഴിച്ചിട്ടുണ്ട് രണ്ട് പേർക്കും കുട്ടികളുണ്ട് പക്ഷെ അവരുടെ സ്വന്തം ലൈഫ് കുളവാക്കിയിട്ട് ഇപ്പോൾ ആദിരയും ഷാനവാസും കൂടി ഒന്നിച്ച് കഴിയുകയാണ് നവമാധ്യമത്തിൽ വീഡിയോ ഷെയർ ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിനൊടുവിൽ യുവതിയെ കാമുകൻ തീ കൊളുത്തി കൊന്നു ഇവർ തമ്മിൽ എന്നും വഴക്കാണ് വഴക്കിൻ്റെ റീസൺ എന്താണെന്നറിയോ ആദിര ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര സജീവമാണ് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നത് ഷാനവാസിന് ഇഷ്ടമല്ല ഇതിനെ ചൊല്ലിയാണ് വഴക്ക് അവസാനം ഈ ഷാനവാസ് കുറച്ച് മണ്ണെണ്ണ എടുത്തിട്ട് ആദിരൻ്റെ മേലെ ഒഴിച്ചു തീ കൊടുത്തു ഈ കത്തിപ്പിടിക്കുന്ന സ്നേഹമാണല്ലോ ഓനും കൂടെ ചേർന്നു അവസാനം അവൻ 40% പൊള്ളലേറ്റ് രക്ഷപ്പെട്ടു പെൺകുട്ടി 50%ലേറെ പൊള്ളലേറ്റു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മരണമൊഴിയായിട്ട് ഈ പെൺകുട്ടി പറഞ്ഞത് ഷാനവാസ് എന്ന് തൻ്റെ കൂടെ കഴിയുന്ന ഒരാളാണ് തന്നെ കൊല്ലാൻ ശ്രമിച്ചത് പറഞ്ഞു പെൺകുട്ടി മരിച്ചു ഇയാൾക്കെതിരെ ഇപ്പോൾ കൊലക്കുറ്റത്തിന്നമസ്കാരം ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് തൃശ്ശൂരിലുള്ള മാർട്ടിൻ ജോസഫ് എറണാകുളത്ത് വെച്ച് കലൂരിൽ ലോക്ക്ഡൗൺ തുടങ്ങിയപ്പോഴാണ് കഴിഞ്ഞ അതായത് ഈ കൊറോണ കോവിഡ് ഫസ്റ്റ് വന്ന സമയത്ത് കൂടെ താമസിക്കുന്ന അതുവരും കല്യാണം കഴിച്ചവരല്ല ലിവിങ് ടുഗദറാണ് കൂടെ ജീവിക്കുന്ന പെണ്ണിനെ ശാരീരികമായും ലൈംഗികമായും അതിക്രമണം നടത്തിയിട്ട് അവസാനം പരാതി കൊടുത്തിട്ട് പോലീസ് നടപടിയൊന്നും എടുത്തില്ല അവസാനം ഈ അടുത്താണ് ദിവസങ്ങൾക്ക് മുൻപാണ് മാർട്ടിൻ ജോസഫിനെ പോലീസ് വളരെ സാഹസികമായി പിടികൂടിയത് പറഞ്ഞു വന്നത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞൊരു കാര്യം നമ്മുടെ നാട്ടിൽ വിവാഹം കഴിഞ്ഞ ആളുകൾക്കിടയിൽ നടക്കുന്ന ഗാർഹിക പീഡനങ്ങളെക്കാൾ വലിയൊരളവിൽ വിവാഹേതര ബന്ധങ്ങളിലും ഗാർഹിക പീഡനങ്ങൾ നടക്കുന്നുണ്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ഒരു ഭയങ്കര ഉടായ്പായിട്ട് നടക്കുന്ന ആൾക്കാരെ കയ്യിൽ മാത്രമാണ് ഈ ഗാർഹിക പീഡനങ്ങളുള്ളൂ വളരെ സ്വാലിഹായിട്ട് നടക്കുന്ന നല്ല ആളുകളുടെ ഇടയിലൊന്നും ഇല്ല എന്നുള്ളത് അതൊക്കെ ചുമ്മാ വെറുതെയാണ് പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ ഇതിനിപ്പോൾ നല്ലത് ചീത്തതൊന്നും ഇല്ല കൂടെ ജീവിക്കുകയാണെങ്കിൽ അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും എപ്പോഴും പഴി മുഴുവനും അടി മുഴുവനും ദോഷം മുഴുവനും സ്ത്രീകൾക്കായിരിക്കും കാരണം സൊസൈറ്റി ഒരിക്കലും അവരങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാമില്ല ചോദിക്കതാണ് ഈ എന്തിനാ പോൻ്റെ കൂടെ താമസിച്ചത് എനിക്കൊരു ഭർത്താവ് ഉണ്ടായിരുന്നില്ലേ എന്നാണ് ആദിരയോട് ചോദിക്കാനുള്ളത് മാർട്ടിൻ ജോസഫിൽ നിന്ന് പുടനേറ്റ പൊന്നോട് ചോദിക്കാനുള്ളത് ഈ എന്ത് കണ്ടിട്ടാണ് കല്യാണം കഴിക്കാത്തവൻ്റെ കൂടെ ജീവിച്ചത് എനിക്കൊക്കെ ഒരു 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 മാന്യത ഇല്ലേ ധാർമ്മികത ഇല്ലേ ഇതൊക്കെ ഉണ്ടായ കേസാണ് ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയൊരു കേസ് പറഞ്ഞ കേട്ടോ ഇപ്പോൾ ഗാർഹിക പീഡനങ്ങൾ എന്ന് പറയുന്നത് ഒരു നഗ്നമാരി യാഥാർത്ഥ്യമാണ് കാരണം വിവാഹ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടാണ് പലരും കരുതിയത് ശരിക്കും വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് അല്ല അക്സെപ്റ്റ് ചെയ്യലാണ് മറ്റൊരാൾ എങ്ങനെയാണോ ആ രീതിയിൽ അംഗീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ വളരെ വലിയൊരളവിൽ ഈ തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറും ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ സ്വഭാവം ഇന്നതാണ് അവരുടെ രീതി ഇതാണ് ടേസ്റ്റ് ഇതാണെന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ ആഗ്രഹിക്കുന്നൊരു രീതിയിലേക്ക് ഓരോ മാറ്റുമ്പോഴല്ലേ പ്രശ്നം അവരങ്ങനെയാണെന്ന് കരുതിയിട്ട് ഞാൻ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്താൽ പ്രശ്നം തീർന്നു പക്ഷെ എന്താണ് എൻ്റെ ആഗ്രഹത്തിലുള്ളൊരു ഭാര്യയിലേക്ക് ഞാൻ മാറ്റാൻ ശ്രമിക്കും അവളും അങ്ങനെ തന്നെയാണ് അവളുടെ ആഗ്രഹത്തിലുള്ളൊരു ഹസ്ബൻഡാക്കിയിട്ട് എന്നെയും മാറ്റാൻ ശ്രമിക്കും പിന്നെ ഇപ്പോൾ രണ്ടും മൂന്നൊക്കെ കെട്ടാനൊക്കെ നിയമപരമായിട്ടും മതപരമായിട്ടൊക്കെ റൈറ്റ്സ് ഉണ്ടാവും എത്രയോ ആൾക്കാർ രണ്ട് കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പക്ഷെ മറ്റാളെ പിണക്കിയിട്ടോ ആക്രമിച്ചിട്ടോ ആകുമ്പോഴാണിത് പ്രശ്നം അപ്പോൾ കേസ് കൊടുക്കും സമൂഹത്തിലൊക്കെ ഉന്നതമായ വിലയും നിലയൊക്കെ ഉള്ള ആളുകൾ ജീവിക്കുമ്പോൾ ഇതൊക്കെ നാലാളുകൾ അറിയില്ലേ പക്ഷേ കൂടെ ജീവിക്കുന്നവർക്കറിയാം അയാളുടെ സ്ഥാനം എന്താണെന്നുള്ളത്
ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഗാർഹിക പീഡനം കുറയാനുള്ള ഒരേ ഒരു മാർഗം കൂടെ ജീവിക്കുന്ന ആൾ, അത് വിവാഹം കഴിഞ്ഞ് ജീവിക്കുന്നവരാവട്ടെ വിവാഹേതര ബന്ധങ്ങളാവട്ടെ, കാരണം അതൊക്കെ ഒരു റിയാലിറ്റിയാണ്. അത്തരം വിവാഹേതര ബന്ധങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ അർത്ഥാക്കണ്ട. ജീവിക്കുന്നവരാണെങ്കിലും പരസ്പരം അംഗീകരിച്ച് ജീവിച്ചാൽ പ്രശ്നം തീരും. നിങ്ങൾ ഈ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള വേർഡുകൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം. ഇപ്പോൾ നമ്മളൊരു ഒരു യാത്ര പോവുകയാണെങ്കിൽ ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിയാൽ അത് അംഗീകരിക്കില്ലേ നമ്മൾ? ട്രാഫിക്കാണ്, പറക്കാനൊന്നും കഴിയില്ല എന്നുള്ളത് അംഗീകരിക്കുമ്പോൾ പ്രശ്നം തീരും. ട്രാഫിക്ക് തീർന്നു പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? വണ്ടി നമ്മുടെ മുന്നോട്ട് പോകും. ഇങ്ങനെ ലൈഫിൽ നമുക്ക് ആഗ്രഹിക്കുന്നതുണ്ടാവും, ഇഷ്ടപ്പെടാത്തതുണ്ടാവും. അതിനൊക്കെ ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് മർദ്ദനവും മാനസിക ഏറ്റവും വലുതാണ് മാനസിക പീഡനം. അപ്പോൾ ഒന്ന് നമ്മൾ ഓർക്കുക, കൂടെ ജീവിക്കുന്ന ആളെ അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ മാന്യമായിട്ട് ഡിവോഴ്സ് എന്നുള്ളതൊരു മോശം സംഗതിയല്ല. ഇത്തരം പീഡനങ്ങൾക്ക് മുന്നിൽ എന്തിനാ ഒരാളെ കൊല്ലാൻ നിൽക്കണേ? ഇൻസ്റ്റയില് വീഡിയോ ഇടുന്നപ്പോൾ നമ്മൾക്ക് തോന്നും ഒരാളെ കൂടെ കണ്ട് വിളിച്ചിട്ട് മറ്റൊരുത്തൻ്റെ ഭാര്യനെ ഇറക്കി കൊണ്ടുവരുമ്പോൾ നാളെ അവൾ മൂന്നാമത്തെ ഒരാൾ വിളിച്ച ഓളെ കൂടി ഇറങ്ങിപ്പോയില്ല എന്നിപ്പോൾ എന്താ ഉറപ്പ്? ഒരുത്തൻ്റെ ഭാര്യയെ വിളിച്ചുകൊണ്ട് വരുന്ന ഒരുത്തൻ, അവനക്ക് എന്ത് യോഗ്യതയുള്ള ധാർമ്മികതയെക്കുറിച്ച് പറയാൻ? അപ്പോൾ ഗാർഹിക പീഡനങ്ങൾ ഇല്ലാതെയാക്കാനുള്ള ഒരേ ഒരു മാർഗം, ഉള്ളത് എന്താണോ അതിനംഗീകരിച്ച് ജീവിക്കുക, അതിൽ സംതൃപ്തിപ്പെടുക, ദേഹോപദ്രവം ഏൽപ്പിക്കാതിരിക്കുക, കൊല്ലാതിരിക്കുക. പിന്നെ സമൂഹത്തിൽ നാലാൾ അറിയുന്ന ആളുകളാണെങ്കിൽ മാന്യമായിട്ട് നാട്ടുകാരോട് മാന്യത, സ്നേഹത്തിൻ്റെതാണ്, പ്രാർത്ഥനയുടേതാണ്, കഴിഞ്ഞ കാലക്കണ്ട് പോടാണ്ട് അള്ളപ്പം മേലെന്ന് ഇറങ്ങിയവരുന്നൊക്കെ തോന്നും. പക്ഷേ സ്വന്തം കുടുംബത്തിലുള്ള കൂടെ ജീവിക്കുന്നവരോട് ഈ കരുണയും സ്നേഹവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വേഷം കെട്ടൽ? ഞാൻ അത് ആലോചിക്കണേ, ആദ്യം അവനവൻ്റോടെ നന്നാവണ്ടേ? കു അൻഫുസക്കും വഹലീക്കും നാറ എന്നാണ് ഖുർആനിലെ വചനം. ആദ്യം നീ നന്നാവുക, എന്നിട്ട് നിൻ്റെ വീട്ടുകാരെ നന്നാക്കിയിട്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക, എന്നിട്ട് പോരെ നാട്ടുകാരെ നേരാക്കൽ. അപ്പോൾ ഓക്കെ, ഈ വീഡിയോ പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യലല്ല, അക്സെപ്റ്റ് ചെയ്യലാണ്. ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ സ്വഭാവങ്ങളെ, രീതികളെ അംഗീകരിച്ചാൽ പ്രശ്നങ്ങളും തർക്കങ്ങളും എല്ലാം തീരും. ജീവിതം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.